ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വരച്ച് കാണിക്കുന്ന ഒരു ബുദ്ധ പിക്ചറാണ്. അതൊരു സ്റ്റോണിന്റെ ഒരു ഇഫക്റ്റ് എങ്ങനെ പേപ്പറിൽ കൊണ്ടുവരാം, അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. വളരെ കെയർഫുൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരയ്ക്കുന്ന മെത്തേഡ് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എന്റെ പ്രീവിയസ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഫേസ് വരയ്ക്കുന്ന മെത്തേഡ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ റെഫർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ എപ്പിസോഡ് വരുമ്പോൾ വളരെ ഈസി ആയിരിക്കും. ഇന്നത്തെ എപ്പിസോഡിൽ ഒരു റഫ് ഫിനിഷ് എങ്ങനെ ചെയ്യാം, അതിന് വേണ്ടത് എന്താണ്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അത് ആ മെത്തേഡ് ഞാൻ വരയ്ക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ചില ഹാൻഡ് മെയ്ഡ് പേപ്പർ ഏതെങ്കിലും, ഇപ്പം ഞാൻ പറയാം ഡിഫറെൻറ്റ് ടെക്സ്റ്റൈൽസ് നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് മെയ്ഡ് പേപ്പർ, കെൻ പേപ്പർ, സ്കോളർ പേപ്പർ, അങ്ങനെ ഒരുപാട് പേപ്പർ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലത്തെ പേപ്പർ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് സ്റ്റൈൽ നമുക്ക് ഒരു ഒരു പിക്ചർ ആണെങ്കിൽ തന്നെ സ്മൂത്ത് ഫിനിഷ് അല്ലാതെ തന്നെ ഒരു റഫായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെക്സ്ചറിൽ നമുക്ക് കാണിക്കാൻ പറ്റും. സോ അതുപോലെ ഒരു പേപ്പർ ചൂസ് ചെയ്യുക, എന്നിട്ട് ഇതുപോലത്തെ ഒരു പിക്ചർ വരയ്ക്കുക, അപ്പോൾ വളരെ ബ്യൂട്ടി ആയിരിക്കും. ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോവാം. ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഒരു റഫ് പേപ്പർ എടുത്തിട്ട് നമ്മൾ വരയ്ക്കാൻ തുടങ്ങുക. എൻ്റെ പഴയ എപ്പിസോഡിലൊക്കെ ഫേസ് എങ്ങനെ വരയ്ക്കണമെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിതിൽ അത്ര ഡീറ്റെയിൽ പറയാനായിട്ട് പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മുടെ സ്പീഡ്, ഞാൻ വരയ്ക്കുന്ന ഇതുപോലെ ഇത്ര സ്പീഡേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ലൈവായിട്ട് ചെയ്ത പോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്നത്, കട്ട് ചെയ്യാതെ കൊടുക്കുന്ന ട്രേസിനകത്തിനാണ്. ഇപ്പോൾ ആർട്ടും ഇൻട്രസ്റ്റ് ഉള്ളൊരു ആളാകുമ്പോഴത്തേന് അവർക്ക് അതിൻ്റെ ആ കറക്റ്റായ രീതികൾ വേണമല്ലോ. അതുകൊണ്ടാണ് ഓവർ സ്പീഡാണെങ്കിലും ഫിനിഷിങ് ശരിയാവില്ല, വളരെ സ്ലോ ആണെങ്കിലും ഒത്തിരി ആ ലൈൻ പെർഫെക്ഷൻ വരത്തില്ല. സോ അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്ന ഈ മെത്തേഡിൽ തന്നെ ഉണ്ടെന്ന് ആ അത്ര സ്പീഡ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ, ഒരു മീഡിയം സ്പീഡ്. ഓവർ സ്പീഡും ഇല്ല, സ്ലോ ഇല്ല. അങ്ങനെ വരയ്ക്കുക. ഈ ബുദ്ധയുടെ മേൽപ്പോളയ്ക്ക് രണ്ട് ലൈൻ ഉണ്ട്. അതുപോലെ വേറൊരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ രണ്ട് ഐബ്രോവും ടച്ച് ആവുന്നുണ്ട്, ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇനി മൂക്ക്. നമ്മൾ എന്ത് പിക്ചർ വരച്ചാലും അതിനൊരു എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കുക. അത് അത് കണ്ണിൽ കാണിക്കാം, കണ്ണ് ആൻഡ് ലിപ്സ് അതിലുണ്ടാവുക, എക്സ്പ്രഷൻ ഉണ്ടാവും. നമ്മൾ ഇമാജിൻ ചെയ്യുന്നതാണ്, നമ്മൾ സങ്കല്പിക്കുന്നതാണ് ആ എക്സ്പ്രഷൻ നമ്മൾ കൊണ്ടുവരണം. അവിടെയാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവ്. ഇപ്പോൾ ഒരു ധ്യാനമാണെങ്കിൽ ആ ധ്യാനത്തിൻ്റെതായ ഒരു ഫീൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആലോചിക്കുന്ന പോലെയാണ് അതുപോലത്തെ. ഇപ്പോൾ കണ്ണ് മൂടിയാണെങ്കിൽ തന്നെ നമ്മൾ പല എക്സ്പ്രഷൻസ് അതിൽ നമുക്ക് കാണിക്കാമല്ലോ. ഔട്ട്ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ബുദ്ധന് ശ്രീബുദ്ധന് എപ്പോഴും കാത് കുറച്ച് ലെങ്തി ആയിട്ടാണ് വരച്ച് കണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് അതുപോലെ തന്നെ ചെയ്യുന്നു. സ്കൾച്ചറിൻ്റെ ഇഫക്റ്റ് ആയതുകൊണ്ടാണ് കണ്ണിന് കീഴെയും ഒരു ലൈൻ അങ്ങനെ വരച്ച് കൊടുക്കുന്നത്. മിക്കവാറും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്കൾപ്ചേഴ്സിലൊക്കെ കണ്ണിന് മേലെ ഒരു ലൈൻ, അതേപോലെ കണ്ണിന് കീഴിൽ ഒരു ലൈൻ, അതേപോലെ. അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഷെയ്ഡിങ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഫോർഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പം ഞാൻ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഐബ്രോ, ഐബ്രോ എന്ന് പറയുമ്പോഴത്തേന് ഐബ്രോ തിന്നായിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് സ്കൾപ്ചേഴ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ അത് ഈ ചിലകളിലെല്ലാം ചെയ്തിരിക്കുന്നത് വളരെ തിന്നായിട്ടുള്ള ഐബ്രോ, നല്ല വില്ല് പോലെ വളഞ്ഞത്. സോ അങ്ങനെ ഞാൻ ഈ ഡാർക്ക് കൊടുക്കുന്ന ഇടമൊക്കെ ഇനി വീണ്ടും ഒരു കൂട്ടിയും കൂടെ കൊടുത്ത് ഡാർക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒറിജിനൽ പിക്ചർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പിക്ചർ പോലെ ഉണ്ടാവുക.
keep always medium speed. ഇവിടൊക്കെ നമ്മൾ ഇനിയും ഡാർക്ക് കൊടുക്കേണ്ടതാണ് മാക്സിമം. മേക്ക് ഇറ്റ് മോർ ഡാർക്ക്. എന്താണെന്ന് വെച്ചാൽ ഒരു പിക്ചർ വരയ്ക്കാൻ സമയം ഇത്രയും മണിക്കൂറുകൾ എടുക്കും. അത്രയും സമയം എടുത്തിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരുവിധം എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാകുന്ന രീതിയിൽ ഞാനിങ്ങനെ ചെയ്യുന്നത്. മൂക്കിൻ്റെ ഷേപ്പൊക്കെ ഞാൻ വരയ്ക്കുന്നത് കാണുമ്പോഴത്തേന് സൈഡൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഔട്ട്ലൈൻ വരച്ച് കാണിച്ചത് ആക്ച്വലി അങ്ങനെ ഡാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് പീറൈസ് ചെയ്യേണ്ടി വന്നത്. എന്നുവെച്ചാൽ ഇപ്പം ഞാൻ ഈ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാനത് കാണിക്കുന്നത്. അല്ലെങ്കിൽ അത് ലൈറ്റായിട്ട് വരച്ചിട്ട് അത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പം ഞാനത് റബ് ചെയ്യേണ്ടി വന്നു. അപ്പം ഈ പിക്ചർ അല്ലെങ്കിൽ ആ ലൈൻസ് ആവശ്യമില്ലാത്തതൊക്കെ ഡാർക്കായിട്ട് കാണാം. വീണ്ടും ഐബ്രോ ഒക്കെ നല്ല ഷേപ്പ് ചെയ്യണം. പിന്നെ മൂക്കിൻ്റെ ഷേപ്പ് ഓരോന്ന് ഞാൻ പെൻസിൽ എങ്ങനെ കൊണ്ടുവരുന്നു നോക്കുമ്പോഴത്തേനെ എല്ലാവർക്കും മനസ്സിലാവും എങ്ങനെ കൊണ്ടുവന്നാലാണ് കറക്റ്റാവുക. എല്ലാവർക്കും മൂക്കൊക്കെ വരയ്ക്കാൻ വലിയ കഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് കൊടുക്കാനായിട്ട് എവിടെ ഡാർക്ക് വേണം എവിടെ ലൈറ്റ് വേണമെന്ന് അറിയത്തില്ലാത്തവരാണ് അധികവും. അത് എല്ലാവർക്കും ടഫാണ്. ഈവൻ എനിക്ക് എൻ്റെ ബിഗിനിങ് സ്റ്റേജിലൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു അത്രയും. അതെനിക്ക് ഭയങ്കര കഷ്ടമായിട്ട് തോന്നിയൊരു പ്ലേസാണ്. അതുപോലെ കണ്ണ് വരയ്ക്കുമ്പോഴത്തേനെ കണ്ണ് യൂറോപ്യൻസിൻ്റെ ഒക്കെ കണ്ണൊക്കെ എന്ന് പറയുമ്പോഴത്തേനും വരയ്ക്കാനായിട്ട് ഭയങ്കര കഷ്ടമാണ്. എന്താ വെച്ചാൽ സ്കിൻ കളറും കൺപോള വരെയും ഒരേ കളറായിരിക്കും. നമ്മളെങ്ങനെ ആ കളർ ബ്ലെൻഡ് ചെയ്ത് ഡിഫറൻ്റായിട്ട് കാണിക്കാൻ പറ്റും എന്നത് ഭയങ്കര കഷ്ടം. നാച്ചുറലായിട്ടുള്ള പീസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻസിൽ കുറേ കൂടെ നമുക്കൊരു വരയ്ക്കാൻ ഈസിയാണ്. ബിക്കോസ് ചില മിക്കവാറും ഉള്ളത് കണ്ണ് നമ്മുടെ മീഡിയം കളറായതുകൊണ്ട് വളരെ ഈസിയാണ്. കളർ ഡാർക്ക് വരേണ്ട ഇടത്തിൽ ഇനിയും കുറച്ച് ഡാർക്കായിട്ടും കൊടുക്കാൻ പറ്റും. ഇന്ത്യൻസിൽ കുറച്ച് ചില ആൾക്കാർ കഷ്ടം കഷ്ടമില്ലാന്ന് ഞാൻ പറയുന്നില്ല. ചില ആൾക്കാർക്ക് നല്ല ഫെയറായിട്ടുള്ള ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ലിപ്പിന് കളർ വ്യത്യാസം ഉണ്ടാകത്തില്ല. ഏകദേശം ആ സ്കിൻ ടോൺ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു ലേശം ഒരു റെഡ് ഓർ പിങ്ക് ഓർ ഓറഞ്ച് ഒരു ഇത്തിരി കുറച്ച് മാറ്റം ഉണ്ടാകും. പക്ഷെ അത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വലിയ പണിയാണ്. സോ അങ്ങനെ അങ്ങനെയുള്ള ചില ചില പീസുകളൊക്കെ ടഫാണ് ചെയ്യാനായിട്ട്. ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേനും ഇതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. അപ്പോൾ ലിപ്പൊക്കെ ആണെങ്കിൽ ഷേപ്പ് മാറാതിരിക്കണമെങ്കിൽ നമ്മൾ വളരെ പതിയെ ശ്രദ്ധയോടെ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. പൊതുവായിട്ട് ഞാൻ എല്ലാവരെയും കണ്ടുവരുന്നത് ചില പെട്ടെന്ന് എടുത്തു തീർത്തു പോയി അത് അല്ലെങ്കിൽ വന്നില്ല ഇത്രയേ ഉള്ളൂ അവരുടെ കംപ്ലയിൻ്റ് അത്രയേ ഉള്ളൂ. അങ്ങനല്ല, അപ്പം ഞാൻ അത്ര ക്ഷമയോടെ ചെയ്യുന്നു എന്ന് നിങ്ങൾ കേൾക്കുക. അപ്പോഴേ നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എവിടെയാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ റിയലൈസ് ചെയ്യണം ഫസ്റ്റ്. നമ്മുടെ പിന്നെ ഓരോരുത്തരുടെ ചിന്ന ഷേപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും, ചീസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. സോ അതിൽ നമുക്ക് അതായത് കുറച്ച് ചബ്ബി ആയിട്ടുള്ള ഒരാളെ വരയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് കഷ്ടമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫേസ് അതിൻ്റെ ഷേപ്പും പിന്നെ ഫ്ലാറ്റ് ഫേസ് ഉള്ളവർക്ക് വേറെ മാതിരിയായിരിക്കും ഷേപ്പും. ഉരുണ്ട ഫേസ് ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ കളർ ടോൺ കൊണ്ടുവന്ന് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അത് എവിടെയാണ് ഡാർക്ക് കൊടുക്കേണ്ടത് എവിടെയാണ് മീഡിയം കൊടുക്കേണ്ടത് നമുക്ക് കൺഫ്യൂസാവും. Thank you.
സമയം വെച്ചാൽ അവർ എത്ര ഡാർക്ക് കൊടുക്കരുതെന്ന് ഫസ്റ്റ് നമ്മളെടുത്ത ഉടനെ ഡാർക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല. അവരാദ്യം ഡാർക്ക് അവർ നമ്മൾ വലിയ എക്സ്പെർട്ട് പോലെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഒരുപാട് മിസ്റ്റേക്ക് വരുന്നത്. അവരാണ് ഒരിക്കലും പഠിക്കുകയില്ലാത്തത്. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ഇനി ഒരുപാട് ടെക്നിക്കൽ വൈസ് നമുക്ക് പഠിക്കാനുണ്ട്. പഴയ എപ്പിസോഡൊക്കെ എല്ലാവരും എടുത്തു നോക്കുക, എന്നിട്ട് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് പ്രിപ്പയർ ആയെങ്കിൽ വളരെ ഈസി ആയിരിക്കും ഇനി അടുത്തടുത്ത എപ്പിസോഡിലേക്ക് പോകാനായിട്ട്. ഇനി അടുത്തടുത്ത എപ്പിസോഡ് കുറച്ച് ടഫായിരിക്കും. കുട്ടികളുടെ എപ്പിസോഡ് ഞാൻ ഇനി ഇടയിൽ ഞാൻ ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക് യു.